മണിക്കുട്ടൻ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. മണിക്കുട്ടൻ ഇതുവരെ ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് വളരെ നല്ലൊരു സൂചനയാണ്. സാധാരണ ഒരാൾ അവിടെ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഏകദേശം ഉച്ചയോടുകൂടത്തിൽ അവരുടെ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. ഏകദേശം വൈകുന്നേരം ഒരു 4 മണിയോടുകൂടത്തിൽ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ എത്തിച്ചേരേണ്ടതാണ്. ഇതുവരെ മണിക്കുട്ടൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, അതുപോലെ തന്നെ ആരെയും കോൺടാക്ട് ചെയ്തിട്ടില്ല. അതായത് പുള്ളിയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടില്ല, പുറം ലോകമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യവും ഇതുവരെ മണിക്കുട്ടൻ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ നല്ലൊരു സൂചന തന്നെയാണ്. മണിക്കുട്ടനെ ഇനി വീണ്ടും ബിഗ് ബോസിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ബിഗ് ബോസ് ടീം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ഞായറാഴ്ചയാണ് ഈ മണിക്കുട്ടൻ ഇങ്ങനെ പുറത്തു പോകണമെന്നുള്ളൊരു ആവശ്യം ബിഗ് ബോസിനെ അറിയിക്കുന്നത്. അന്ന് തന്നെ അവരുടെ ഹൗസിൽ നിന്നും പുറത്തേക്ക് പോയതുമാണ്. അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം, ഇന്ന് ചൊവ്വാഴ്ച വൈകുന്നേരമായിരിക്കുന്നു, ഇതുവരെ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ അത് എന്തായാലും മണിക്കുട്ടനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ബിഗ് ബോസിൻ്റെ ഒരു ശ്രമം തന്നെയാണ്. ആ മണിക്കുട്ടനെ ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കേണ്ട ഒരു പാടേ ഉള്ളൂ. അത് വളരെ ഇന്ത്യയിലെ തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാരെയും അങ്ങനെയുള്ള കൗൺസിലേഴ്സിനെയൊക്കെ വെച്ച് മണിക്കുട്ടനെ കൺവിൻസ് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മണിക്കുട്ടൻ അത്ര മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. പെട്ടെന്ന് ഒരു തീരുമാനം എടുത്താൽ പോലും അതിനെ മാറ്റി ചിന്തിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസിൻ്റെ ടീമിന് ഉറപ്പായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ വിതിൻ 2-3 ഡേയ്സ് ബിഗ് ബോസിലേക്ക് മണിക്കുട്ടൻ തിരിച്ചു വരുമെന്ന് തോന്നുന്നു. ഒന്നുകിൽ ഈ വീക്കെൻഡിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലായിരിക്കും മണിക്കുട്ടൻ്റെ റീഎൻട്രി, അല്ലെങ്കിൽ ഈ അടുത്ത ദിവസം തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഇന്ന് രാവിലെ നമ്മുടെ ഏഷ്യാനെറ്റ് ഇട്ട ഒരു പ്രൊമോയിനകത്ത് ഏകദേശം അതിനുള്ള ഒരു സൂചന പോലെ എനിക്ക് തോന്നി. അതായത് ദുഃഖവെള്ളി കഴിഞ്ഞ് 3-ാം ദിവസം ഈസ്റ്റർ വരും എന്നുള്ള ഒരു തലക്കെട്ടോട് കൂടുതലാണ് മണിക്കുട്ടൻ്റെ ഒരു വീഡിയോ അവരിട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഏകദേശം അതുതന്നെയാണ്. ഇന്നലെ മണിക്കുട്ടൻ ആ ഒരു മോർണിംഗ് ടാസ്കിൽ പറഞ്ഞ ഡയലോഗാണെങ്കിൽ പോലും ഏഷ്യാനെറ്റ് അത് നമുക്ക് മണിക്കുട്ടൻ 3-ാം ദിവസം തിരിച്ചു വരും എന്നുള്ളൊരു സൂചന തരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ബിഗ് ബോസിൽ നിന്നും പുറത്തു പോകണമെന്ന മണിക്കുട്ടൻ്റെ തീരുമാനത്തെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടി ബിഗ് ബോസ് ടീമിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും അവർ അതിൽ വിജയിക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. മണിക്കുട്ടൻ ഉടൻ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരുന്നതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.